നാടകങ്ങൾ നിരവധി സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും 1986 ൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അമ്പാടി തന്നിൽ ഒരു ഉണ്ണി അമ്പാടി തന്നിൽ ഓ അത് ഓർമ്മയുണ്ട് എങ്ങനെ ആ ഒരു ഒരു സിനിമ സംവിധാനത്തിനുള്ള ആ ഒരു അഭിവാഞ്ച ഉണ്ടായത് മദ്രാസിൽ നിന്ന് 6 വർഷക്കാലം ഓഡിയോ സ്റ്റുഡിയോയിലെ വർക്കുകൾ കഴിഞ്ഞ അന്ന് മുഴുവൻ സെറ്റിലാണല്ലോ ഷൂട്ടിങ് നമ്മൾ ഇന്നുപോലെ ഔട്ട്ഡോർ വളരെ കുറവാണ് അപ്പോൾ സത്യ സ്റ്റുഡിയോയിലും AVM സ്റ്റുഡിയോയിലും ഒക്കെ അതൊക്കെ തൊട്ട് തൊട്ട് ഇരിക്കുന്ന സ്റ്റുഡിയോകളാണ് അവിടെ എല്ലാം ഗംഭീരമായിട്ട് ഷൂട്ടിങ് നടക്കും ശിവാജി ഗണേശൻ MGR ഇവരൊക്കെ ലാസ്റ്റ് കാലഘട്ടമാണ് നടക്കും ഷൂട്ടിംഗ് ഇങ്ങനെ കാണും എല്ലാം പഠിക്കും അങ്ങനെ ഇരിക്കുമ്പോഴേ രാമുക്കാരിയാണ് സാറുമായിട്ട് ബന്ധമുണ്ട് ഞാൻ പറഞ്ഞ പയ്യന് അദ്ദേഹത്തിൻ്റെ ഈ മ്യൂസിക്കിൽ ഈ ബാബുരാജ് സാറ് മാനസഗുരു മറ്റേ അടിസ്ഥാന ഗുരു അച്ഛൻ അമ്മ പിന്നെ എൻ്റെ സിനിമാ രംഗത്തെ ഓർക്കസ്ട്രേഷൻ്റെ ഗുരു ജോസഫ് കൃഷ്ണ എന്ന് പറഞ്ഞ പോലെ ഞാൻ മാനസഗുരുവായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് പിന്നെ അങ്ങനെ അത് ചെറുപ്പമായിരിക്കും പോലെ ചെമ്മീൻ കാലഘട്ടം മുതലേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകന് അങ്ങനെ വന്ന് മദ്രാസിൽ അദ്ദേഹത്തിന് അതിനെ മാനസഗുരുവാക്കി വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി ഡയറക്ഷൻ സൈഡ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പടം ചെയ്യാനിങ്ങനെ ഒരവസരം വന്നപ്പോൾ അമ്മ ആദ്യം പടം ചെയ്യാന്നുള്ള ആദ്യം ഞാനൊരു കഥ എഴുതിയായിരുന്നു നല്ല വെറൈറ്റി ഉള്ളൊരു കഥയാണ് അത് മോഹൻലാലിനായിട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം മോഹൻലാലിന് എന്തോ കാരണവശാൽ പറ്റിയില്ല അപ്പോൾ പിന്നെ അത് കറങ്ങി തിരിഞ്ഞ ഡിസ്കഷനിലൂടെ പുതുമുഖങ്ങളായിട്ട് ചെയ്യാമെന്ന് വെച്ചു അത് പടം തുടങ്ങിക്കഴിഞ്ഞപ്പം പ്രൊഡ്യൂസർ മനസ്സിൽ കുറേ ദിവാസ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു ഈ പടം തുടങ്ങിയത് എല്ലാ പണവും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അവസാനം ഒരു തരത്തിൽ അങ്ങ് പൂർത്തീകരിച്ച് വെളിയിൽ വന്നു എന്ന് മാത്രം അതിൽ കഥ തിരകഥ സംഭാഷണം അത് കഥ അല്ല ഒന്നായിട്ട് ഇതൊക്കെ ഇവർ ജാടക്കാർ വെറുതെ വെക്കും കഥാ തിരക്കാന്ന് വെക്കേണ്ട കാര്യമേ ഉള്ളൂ മനസ്സിലായില്ല അല്ലെങ്കിൽ രചന ഇന്നാരെന്ന് വെച്ചാൽ മതി സ്റ്റോറി തമ്മിൽ ഇതൊക്കെ ഈ ജാടയുടെ ഭാഗമാ ഇതൊക്കെ രചന ഇന്നാര് അതിൽ രംഗൻ മാസ്റ്ററുടെ സഹസംവിധായകനായിരുന്നു ഇന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ബ്ലെസ്സി ആദ്യമായിട്ട് എൻ്റെ കൂടെ ആണ് നിൽക്കുന്നത് അന്ന് അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ നിന്ന് അന്ന് നിസാർന്ന് പറഞ്ഞൊരു അവരുന്നു നിസ്സി അങ്ങനെ കയറി പത്മരാജൻ്റെ കൂടെ പോയി അങ്ങനെ ഒരു നല്ല രീതിയിൽ ബ്ലെസ്സി ഉയർന്നു എങ്കിലും ബീജാവാപം ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നു അതുപോലെ നിസാറിനെയും ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ടു നടന്ന് ശിഷ്യനാണോ അനിയനാണോ എന്നറിയാൻ മേലാത്ത സുഹൃത്താണോ എന്നറിയാൻ മേലാത്ത ആഴത്തിലുള്ള ബന്ധമായിരുന്നു അതിൽ ശ്രീ AR റഹ്മാനും സഹകരിച്ചിട്ടുണ്ടല്ലേ AR റഹ്മാനാണ് അതിന് റീ റെക്കോർഡിങ് എനിക്ക് കീബോർഡ് വായിച്ചു തന്നു അന്ന് ദിലീപാണ് ദിലീപ് എന്ന പേരിൽ അങ്ങനെ മഹാനായ റഹ്മാനും ഇവനെയും ഒരു നോട്ട് വായിപ്പിക്കാൻ ഭാഗ്യം ഇളയരാജയുടെയും MS സാറിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ ദീപകനു ചെറുക്കനും പ്രായം കുറവാണെങ്കിലും റഹ്മാന് പ്രായം കുറവാണെങ്കിലും അവൻ്റെ പ്രായം മുഴുവൻ അവൻ്റെ തൊഴിലല്ലേ യശസ്സും അത് ഭയങ്കര നമുക്ക് അതിലെ ആ സിനിമയിലെ പാട്ടുകളിലേക്ക് വരുമ്പോൾ അതിൽ സന്ധ്യയെ ശാരദ സന്ധ്യയെ അക്കുത്തിക്കുത്താന് വരുമ്പോൾ പിന്നെ ആലാപനം മൂന്ന് പാട്ടാണ് സന്ധ്യേ ശാരദ സന്ധ്യേ സന്ധ്യേ ശാരദ സന്ധ്യേ നിന്റെ സ്വർണ്ണ കപോളത്തിൽ ഹിന്ദു പതാകമോ സന്ധ്യേ ശ്യാമ സന്ധ്യേ നീ വന്നുവോ എന്നെ മോഹങ്ങൾ രാഗഭാവങ്ങൾ മോഹ തീരങ്ങളോ സന്ധ്യേ സൗമ്യ ശാലീന സന്ധ്യേ സന്ധ്യേ
ഇതാണ് എന്റെ ഫ്രെയിം. നമുക്കത് കേൾക്കാം. ഒന്ന് കേൾക്കാം. സന്ധി ശാരദ സന്ധി ഗീതങ്ങളും
ഞങ്ങളൊരു ജ്യേഷ്ഠനിയനെ പോലുള്ള സ്നേഹബന്ധമായിരുന്നു. അദ്ദേഹം ഇപ്പം കാലം ചെയ്തു, സമ്മാനമായിട്ട് എഴുതുമായിരുന്നു. നമ്മൾ ലാലിൻ്റെയും ഇന്നസെൻ്റെയൊക്കെ കൂടെ ചുമ്മാ കോമഡി ഡാൻസും ഒക്കെ കളിച്ച്, ഉമ്മ എന്റെ പേരൊന്നും ടൈറ്റിലില്ല. അല്ലിത്താമരം പൂത്തിറങ്ങിയ പോലെ അല്ലിത്താമരം പൂത്തിറങ്ങിയ പോലെ.